നമസ്കാരം ഏവർക്കും സുഭാഷ് ഹൈസ്കൂൾ മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എസ് എസ് എൽ സിക്കാർക്ക് വേണ്ടിയുള്ള സൂപ്പർ സൂപ്പർ ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ചോദ്യങ്ങളാണ് എല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലപോലെ പഠിക്കണം, എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കണം. എപ്പോഴും നമ്മുടെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിന് വരുന്ന ചോദ്യങ്ങളെ അങ്ങോട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ എത്തിക്കുക. അതും സിമ്പിളായിട്ടുള്ള മെഥേഡ്സിൽ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം എക്സാമിന് ചെന്ന് അങ്ങോട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണം. കാരണം ലൈക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ യൂട്യൂബൊക്കെ നമ്മളെ ഒന്ന് പ്രൊമോഷനൊക്കെ നടത്തി എല്ലാവരോടും എത്തിക്കാൻ അവർ തന്നെ ശ്രമിക്കും. ഓക്കെ, അതിനുവേണ്ടി എന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റുമൊക്കെ ഒന്ന് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി, അത് നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ എല്ലാവരോടും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാ കുട്ടികളും കാരണം അത്രയ്ക്ക് ഉറപ്പുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും തരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിക്കണം. ഒറിജിൻ ഈസ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ആൻഡ് 12-16 ഈസ് എ പോയിൻ്റ് ഓഫ് ദി സർക്കിൾ. ഓ സന്തോഷം, അത് മതി. ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിനാണ്, എന്നിട്ട് ആ സർക്കിളിൽ ഒരു പോയിൻ്റ് എന്നുണ്ട്. ഓ എന്തൊരു സന്തോഷമാണെന്നുള്ളത് ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് എന്താണ്, ഫൈൻഡ് ദ റേഡിയസ്, റൈറ്റ് 6 പോയിൻ്റ് ഓഫ് ദി സർക്കിൾ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ? റേഡിയസിനെ കണ്ടുപിടിക്കണം, അതൊക്കെ. 6 പോയിൻസിനെ കണ്ടുപിടിക്കണം, അത് വളരെ എളുപ്പം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സർക്കിൾ, അത് ലാസ്റ്റ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു 6 മാർക്സിനുള്ള കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഫിഗർ വരയ്ക്കാം. നമുക്ക് എക്സും വൈയും ആക്സിസ് വരയ്ക്കുക, എന്നിട്ടൊരു സർക്കിൾ ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, സെൻറ്റർ ഒറിജിനായിട്ടുള്ള സർക്കിളാണ്. 0 0. നെക്സ്റ്റ് 12-16 ഈസ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ 2 പോയിൻ്റ് നമ്മളുടെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ, അതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസിന് ഇങ്ങനെ അങ്ങോട്ട് കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ സർക്കിളിൻ്റെ ആരാണ്? റേഡിയസ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റൈറ്റ് 6 പോയിൻറ്സ് ഓൺ ദിസ് സർക്കിൾ. അത് കഴിഞ്ഞാൽ അവനെ നോക്കും. അപ്പോൾ നമുക്ക് തുടങ്ങി വെക്കാം. റേഡിയസ് ആർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 0 ആൻഡ് 12-16 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 - x1 ദ ഹോൾ സ്ക്വയർ മീൻസ് 12 - 0 ദ ഹോൾ സ്ക്വയർ, y2 - y1 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് 16 - 0 ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ അല്ലേ. ഈ 2 പോയിൻറ്റുകളാണ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. 12 - 0 16 - 0 ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് എളുപ്പം ചെയ്യാം, 12 - 0 എന്ന് പറഞ്ഞാൽ 12. ശരിയല്ലേ? 12 × 0 പോയാൽ 12, അതിൻ്റെ സ്ക്വയർ 144 പ്ലസ് 16 - 0 = 16, അതിൻ്റെ സ്ക്വയർ എത്ര? 256 ഈക്വൽ റൂട്ട്. ആഹാ, നല്ല നമ്പർ കേട്ടോ, 400 √20. എന്ത് എളുപ്പം കിട്ടി. അപ്പോൾ ഇത് നമുക്ക് 20. ഓക്കെ, റേഡിയസ് കിട്ടി. നെക്സ്റ്റ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? 6 പോയിൻറ്സ്. ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിൻ ആവുകയും റേഡിയസ് നമുക്കറിയുകയും ചെയ്താൽ എളുപ്പ പോയിൻസിനെ കിട്ടാൻ 4 എണ്ണം ഉടനെ കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെയാണ് നോക്കിക്കോണം. നമ്മുടെ റേഡിയസ് 20 ആണെന്ന് പറഞ്ഞാൽ ഇത് 20 ആണ് കേട്ടല്ലോ. ഇത് 20, ഇത് 20, ഇത് 20, ഇത് 20 ആകുമ്പോൾ ഈ പോയിൻ്റ് 20 0, ഈ പോയിൻ്റ് -20 0. ഇത് വരുമ്പോൾ 0, 20, ഇത് 0, -20. എന്തെളുപ്പം കിട്ടി. റേഡിയസിൻ്റെ നമ്പർ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഇത് പ്ലസ് ആയിരിക്കും, ഇത് പ്ലസ് ആയിരിക്കും. ഇവിടെ വരുമ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. കണ്ടല്ലോ, ഇപ്പോൾ 20 0 - 20 0 0 20 0 - 20. അപ്പോൾ നമുക്ക് 4 എണ്ണത്തിനെ കിട്ടിയില്ലേ, അതങ്ങോട്ട് എഴുതാം. നമുക്ക് ആദ്യം 20 0 - 20 0 0 20 0 - 20. ഓക്കെ, ഇനി നമുക്ക് അവർ തന്നേക്കുന്നൊരു പോയിൻ്റ് 12 16, അത് ചുമ്മാ നിങ്ങളുടെ സൈൻ മാറ്റിയേ കൊടുക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ -12 16. ആ വേണമെങ്കിൽ ഇനി നമുക്ക് എഴുതാം. നമുക്ക് എത്ര എണ്ണം വേണം? 6 എണ്ണം വേണം അല്ലേ. അപ്പോൾ ഒന്നുകൂടെ എഴുതിയേക്കാം. 12 - 16 ഇനി വേണം എഴുതാം. 2 ന് - എടുത്ത് എഴുതാം. -12 - 16 അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, നമുക്ക് 6 എണ്ണം മതി. ലാസ്റ്റ് പാർട്ട് എന്താണ്? ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഉണ്ടല്ലോ, ഇക്വേഷൻ ഓഫ് സർക്കിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ ഇതാണ്, x²+y² = r². ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് x²+y² = റേഡിയസ്. നമുക്കിവിടെ കിട്ടിയ എത്ര നോക്കി, ഇങ്ങനെ വളർന്നു നോക്കുമ്പോൾ 20. അപ്പോൾ 20 എന്ത് സ്ക്വയർ? ദാറ്റ് ഈസ് 400. തീർന്നു. നല്ല സൂപ്പർ സിമ്പിൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുന്നതിനൊന്നും ഒരു മടിയും വിചാരിക്കാതെ ചെയ്യാമല്ലോ. പിന്നെ മറ്റുള്ളവരുടെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ അടുത്ത ക്ലാസ് ഉടൻ കൊണ്ടുവരും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് 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 ബൈ.